മഹാരാഷ്ട്രയിലെ ഔറംഗബാദിലുള്ള ഹോട്ടൽ അംബാസിഡർ അജന്ത. അതിബൃഹത്തായ ഒരു ഉദ്യാനത്തിന്റെ മധ്യത്തിൽ പ്രൗഢഗംഭീരമായ ഒരു ഹോട്ടലാണിത്. ഞാൻ രാവിലെ ഒന്ന് വിശ്രമിക്കാനും പ്രഭാതഭക്ഷണം കഴിക്കാനും കയറി വന്നതാണിവിടെ. താമസിയാതെ യാത്ര പുറപ്പെട്ടു. പുലർച്ചെയാണ് ഞാൻ ഔറംഗബാദിൽ വന്നിറങ്ങിയത്. അതുകൊണ്ട് ഒന്നുറങ്ങാൻ പറ്റിയില്ല. പക്ഷേ അതത്ര വലിയ പ്രശ്നമല്ല. ഡ്രൈവർ ഗംഗാറാം, ഇദ്ദേഹമാണ് ഇന്നത്തെ ദിവസം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവുക. ഞങ്ങളിപ്പോൾ ഔറംഗബാദ് എന്ന നഗരത്തിലൂടെ യാത്ര ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിലെ അഞ്ചാമത്തെ വലിയ നഗരമാണ് ഔറംഗബാദ്. വടക്കു പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ ഒരു പട്ടണം. വലിയ ചരിത്രമുള്ളൊരു പ്രദേശമാണിത്. ഖട്കി എന്നു പേരുള്ള പഴയ ഒരു ഗ്രാമമാണ് ഇന്നത്തെ ഔറംഗബാദായി മാറിയത്. അഹമ്മദ് നഗർ സുൽത്താൻമാരും പിന്നീട് മുഗളന്മാരും വളർത്തിയെടുത്ത നഗരം. 1,200,000 ജനം വസിക്കുന്ന നഗരമാണിത്. മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ റീജിയനിലെ ഏറ്റവും വലിയ പട്ടണം ഔറംഗബാദാണ്. ഭാവിയിൽ ഒരു സംസ്ഥാനമായേക്കാവുന്ന മേഖലയാണ് മറാത്ത്വാഡ. അങ്ങനെ വന്നാൽ ആ സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഔറംഗബാദായിരിക്കും. ഔറംഗസേബ് ഡെക്കാൻ പ്രദേശത്തിന്റെ വൈസ്രോയ് ആയിരുന്ന കാലത്ത് തലസ്ഥാനമാക്കിയത് അന്ന് ഫത്തേനഗർ എന്നറിയപ്പെട്ടിരുന്ന ഈ നഗരമാണ്. ഇന്ന് ഛത്രപതി സംഭാജി നഗർ എന്നാണ് ഔറംഗബാദിന്റെ ഔദ്യോഗിക നാമം. ചരിത്രപ്രസിദ്ധമായ അജന്ത എല്ലോറ ഗുഹകളുമായുള്ള സാമീപ്യമാണ് ഈ നഗരത്തെ ഏറ്റവും പ്രസക്തമാക്കുന്നത്. ഇവിടെ ഒരു ഗേറ്റുണ്ട്, ബാരാപുള്ള ഗേറ്റ്. ഇത്തരത്തിലുള്ള 52 ഗേറ്റുകൾ ഈ നഗരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റി ഓഫ് ഗേറ്റ്സ് എന്നൊരു വിശേഷണവുമുണ്ട് ഔറംഗബാദിന്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചവയാണ് ഈ നഗരത്തിലെ ഗേറ്റുകളിൽ ഭൂരിഭാഗവും. അഹമ്മദ് നഗർ സുൽത്താനേറ്റിന്റെ കാലത്തും മുഗൾ ഭരണകാലത്തും നഗരത്തിൽ ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ മറാത്ത്വാഡ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ് ഇവിടെ. മഹാരാഷ്ട്രയിലെ തന്നെ വലിയൊരു യൂണിവേഴ്സിറ്റിയാണത്. കാറിപ്പോൾ ബീഗംപുര ഏരിയയിലേക്ക് എത്തിയിരിക്കുന്നു. മുഗൾ കാലത്തെ ഒരു മാർക്കറ്റ് പ്രദേശമായിരുന്നു ഇവിടം. നഗരത്തിലെ 52 ഗേറ്റുകളിൽ ചിലത് ഇവിടെയും കാണാം. 1,000 വർഷത്തെ വിപുലമായ ചരിത്രമുള്ളൊരു നഗരമാണിത്. മാലിക് അംബർ എന്ന എത്യോപ്യക്കാരനാണ് ഔറംഗബാദിനെ മനോഹരമായ ഒരു നഗരമാക്കി മാറ്റിയതെന്നതാണ് രസകരമായ ചരിത്രം. അഹമ്മദ് നഗർ സുൽത്താനേറ്റിന്റെ പടത്തലവനായിരുന്നു അദ്ദേഹം. കാർ വലിയൊരു പാർക്കിംഗ് ഏരിയയിലേക്ക് എത്തി. ഇവിടുത്തെ ബീബി ക മക്ബറ എന്നൊരു പുരാനിർമ്മിതി കാണാനാണ് ആദ്യമെത്തിയിരിക്കുന്നത്. മുഗൾ ചക്രവർത്തി ഔറംഗസേബിന്റെ ഭാര്യയായിരുന്ന ദിൽറസ് ബാനു ബീഗത്തിനു വേണ്ടി പുത്രൻ അസം ഷാ പണികഴിപ്പിച്ചതാണ് ബീബി ക മക്ബറ. അവിടേക്കുള്ള നഖർഖാന എന്ന പ്രധാന ഗേറ്റാണിത്. വലിയൊരു കവാടം. നിർമ്മിച്ച കാലത്ത് 4.5 മീറ്റർ വീതം ഉയരമുള്ള തേക്കുവാതിലുകളാണ് ഇതിലുണ്ടായിരുന്നത്. കവാടം കടക്കുമ്പോൾ താജ്മഹൽ പോലുള്ള ഒരു നിർമ്മിതി കാണാം. അതാണ് ബീബി ക മക്ബറ. രണ്ടു വശവും മുറിച്ചു കളഞ്ഞ താജ്മഹൽ പോലെയുണ്ട്. അതിനടുത്തേക്ക് നടന്നു. തന്റെ മുത്തശ്ശിയായ മുംതാസ് മഹലിനു വേണ്ടി ഷാജഹാൻ ആഗ്രയിൽ പണിയിച്ചതുപോലൊരു സ്മാരകം തന്റെ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ പണിയുക എന്നതായിരുന്നു അസം ഷായുടെ ലക്ഷ്യം. അതിനുവേണ്ടി അക്കാലത്തെ പ്രമുഖനായ ആർക്കിടെക്ട് അത്താവുള്ള ഖാനെ ഇവിടേക്ക് വരുത്തിയിരുന്നു. ഹൻസ്പത് റായി എന്ന എഞ്ചിനീയർക്ക് നിർമ്മാണ ചുമതലയും നൽകി. 1668-69 വർഷങ്ങളായിരുന്നു നിർമ്മാണകാലം. മുന്നിൽ താജ്മഹലിൽ ഉള്ളതുപോലുള്ള ഫൗണ്ടൻ എല്ലാം ഉണ്ട്. പൂർണ്ണമായും വെളുത്ത മാർബിളിലാണ് മക്ബറയുടെ നിർമ്മാണം. അതിനു നടുവിൽ വലിയ മകുടത്തോടെ കാണുന്നതാണ് ദിൽറാസ് ബാനു ബീഗത്തിന്റെ മുസോളിയം. അടുത്തേക്ക് ചെല്ലും തോറും അതൊരു വലിയ നിർമ്മിതി തന്നെയാണെന്ന് മനസ്സിലാവും. തറയ്ക്ക് തന്നെയുണ്ട് 15 അടിയിലേറെ ഉയരം. മുംതാസ് മഹലിനെ പോലെ ദിൽറസ് ബാനു ബീഗവും പ്രസവത്തെ തുടർന്നാണ് മരിക്കുന്നത്. തന്റെ 5-ാമത്തെ കുട്ടിയായ മുഹമ്മദ് അക്ബറിന് ജന്മം നൽകിയതോടെ രോഗശയ്യയിലായ അവർ 1 മാസത്തിനു ശേഷം മരിച്ചു. ഔറംഗസേബിനെ ആകെ ഉലച്ചു കളഞ്ഞ മരണമായിരുന്നു അത്. മാതാവിനെ അത്യധികം സ്നേഹിച്ചിരുന്ന അസം ഷാ അവർക്കു വേണ്ടി ഒരു നിത്യസ്മാരകം പണിയാൻ മുൻകൈയെടുത്തു. അങ്ങനെയാണ് ഈ ബീബി ക മക്ബറ യാഥാർത്ഥ്യമായത്. മക്ബറയുടെ തിണ്ണയിലേക്കെത്താൻ ഇത്ര ഉയരത്തിലേക്ക് കയറണം. കുത്തനെയുള്ള പടവുകൾ. പടവുകൾ കയറി ചെല്ലുമ്പോൾ ഇക്കാണുന്നത് ഇവിടുത്തെ മോസ്കാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് മുസോളിയവും.
തറയുടെ മുകളിൽ രണ്ടിന്റെയും സ്ഥാനം തമ്മിൽ എന്തോ പൊരുത്തക്കേടുള്ളതായി തോന്നും. താജ്മഹൽ പോലെ തന്നെ പേർഷ്യൻ ശൈലിയിലാണ് ഇതിന്റെയും നിർമ്മാണം. ഇവിടെ നിന്നും നോക്കുമ്പോൾ താഴെയുള്ള ഉദ്യാനവും ഞാൻ കടന്നുവന്ന വഴിയുമൊക്കെ കാണാം. വലിയൊരു ഉദ്യാനം, മുഗൾകാലത്തെ ചാർബാഗ് ശൈലിയിലുള്ള ഉദ്യാനം തന്നെ. ആദ്യം മോസ്ക് ഒന്ന് കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. 19th century ഹൈദരാബാദ് നൈസാം അക്ബർ അലിഖാൻ പണിയിച്ചതാണ് ഈ മോസ്ക്. നിരവധി തൂണുകളും ആർച്ചുകളുമുള്ള ഒരു നിർമ്മിതി. 377 ആളുകൾക്ക് ഒരേ സമയം നിന്ന് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമാണ് ഇതിലുള്ളത്. കല്ലുകൊണ്ട് പണിത് പ്ലാസ്റ്റർ ചെയ്തതാണ് മോസ്ക്. ഇതാണ് മുസോളിയം. ഔറംഗസേബിന്റെ പത്നിമാരിൽ പ്രധാനിയായിരുന്ന ദിൽറസ് ബാനു ബീഗത്തെ സംസ്കരിച്ച ഇടം. രണ്ട് ടൂമ്പുകളാണ് ഇതിനുള്ളിലുള്ളത്. പ്രധാനപ്പെട്ടത് ദിൽറസ് ബാനു ബീഗത്തിൻ്റെതു തന്നെ. രണ്ടാമത്തെ കുടീരം ആരുടേതാണെന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭ്യമല്ല. മുസോളിയത്തിന്റെ ചുമരുകൾ മാർബിളിൽ മനോഹരമായ കൊത്തുപണികൾ നടത്തിയവയാണ്. പക്ഷേ വെള്ള മാർബിളിന്റെ നിറം മങ്ങിയിരിക്കുന്നു. ഇതിവിടെ നിർമ്മിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞല്ലോ. അതിസൂക്ഷ്മമായ കൊത്തുപണികളും അലങ്കാരങ്ങളുമാണ് മാർബിളിന്റെ ക്രാസി വർക്കുകൾ. അകത്തേക്ക് കയറുമ്പോൾ ഇതാണ് പ്രധാന ഹാൾ. കയറി ചെല്ലുന്ന നിലയിലല്ല ദിൽറസ് ബാനു ബീഗത്തിന്റെ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നത്, താഴെയാണത്. ഇവിടെ നിൽക്കുമ്പോൾ അത് കാണാം. ഇതാണ് ആ റാണിയുടെ കുടീരം. അനേകം നോട്ടുകളും നാണയങ്ങളും അവിടെ ചിതറിക്കിടക്കുന്നു. അതാരും കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നില്ലെന്ന് തോന്നും. ഔറംഗസേബിന്റെ ഭാര്യമാരിൽ പ്രധാന സ്ഥാനമായിരുന്നു ദിൽറസ് ബാനു ബീഗത്തിന്. പേർഷ്യക്കാരിയായിരുന്നു ദിൽറസ്. പേർഷ്യയിലെ സഫാവിദ് രാജവംശത്തിൽ നിന്നുള്ളവൾ. മുഗൾ ഭരണകാലത്ത് ഗുജറാത്തിലെ വൈസ്രോയായിരുന്നു ദിൽറസിന്റെ പിതാവ് ഷാനവാസ് ഖാൻ. ഷാജഹാൻ ചക്രവർത്തി മുൻകൈയെടുത്താണ് ഔറംഗസേബിന്റെയും ദിൽറസ് ബാനു ബീഗത്തിന്റെയും വിവാഹം നടത്തിയത്. ആ വിവാഹത്തോടനുബന്ധിച്ച് ആഗ്രയിൽ ആഴ്ചകൾ നീണ്ടുനിന്ന ആഘോഷങ്ങൾ നടന്നിരുന്നു. തുടർന്ന് ദമ്പതിമാർ ഇവിടെ ഔറംഗബാദിലേക്കെത്തി. ഇവിടെ വച്ചാണ് ദിൽറസ് തന്റെ 5 മക്കളിൽ 3 പേർക്ക് ജന്മം നൽകിയത്. അതിൽ മാതാവിനോട് ഏറ്റവും സ്നേഹമുള്ളയാൾ അസംഷ ആയിരുന്നു. 1707 വെറും 3 മാസക്കാലം മുഗൾ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന ആളാണ് അസംഷ. തുടർന്ന് അസമിന്റെ അർദ്ധസഹോദരനായിരുന്ന ബഹദൂർ ഷാ ഒന്നാമൻ അസംഷയെ വധിച്ച് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. ഇങ്ങനെയുള്ള നിരവധിയായ ചരിത്രകഥകൾ കൂടിയാണ് ഇത്തരം മുഗൾ നിർമ്മിതികളിലൂടെ നടക്കുമ്പോൾ ഓർമ്മയിലേക്ക് വരുന്നത്. അസംഷ മുൻകൈയെടുത്ത് തന്റെ മാതാവിന് വേണ്ടി ഇത്തരമൊരു കുടീരം നിർമ്മിക്കുമ്പോൾ ഔറംഗസേബ് അതിനെ വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 700,000 രൂപ ഖജനാവിൽ നിന്ന് അനുവദിക്കുകയും ചെയ്തു. ഇത് പിൻഭാഗത്തെ ഉദ്യാനമാണ്. പേർഷ്യയിൽ നിന്നും മറ്റും കൊണ്ടുവന്ന പൂച്ചെടികളും ഫലവൃക്ഷങ്ങളുമാണ് ആദ്യകാലത്ത് ഇവിടെ നട്ടുപിടിപ്പിച്ചിരുന്നത്. ബീബിക മക്ബറ താജ്മഹൽ പോലെ അത്ര ശ്രദ്ധയോടെ പരിപാലിക്കപ്പെടുന്നില്ല. മാർബിൾ ഫലകങ്ങൾ പലയിടത്തും പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പൂർണമായും മാർബിളിൽ നിർമ്മിച്ചതല്ല ഈ കുടീരം. സാൻഡ്സ്റ്റോൺ, ചുടുകട്ട എന്നിവയെല്ലാം ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. കൊത്തുപണി ചെയ്ത മാർബിൾ ഫലകങ്ങൾ ചുറ്റുപാടും ഒട്ടിച്ചിരിക്കുകയാണ്. അതിസൂക്ഷ്മവും സുന്ദരവുമാണ് കൊത്തുപണികൾ. ഇന്നിവിടെ ആദ്യമെത്തിയ സന്ദർശകരിൽ ഒരാൾ ഞാനാണ്. എന്നാൽ ഞാനിവിടെ നിന്ന് തിരിച്ചിറങ്ങാറായപ്പോഴേക്കും കുട്ടികളുടെ വലിയ സംഘങ്ങൾ എത്തിത്തുടങ്ങി. ഇനി പഠനയാത്രാ സംഘങ്ങളുടെയും ടൂറിസ്റ്റുകളുടെയും ഒഴുക്കു തുടങ്ങും. നല്ല തണുപ്പുള്ള നാളുകളിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സുഖമുള്ള കാലാവസ്ഥ. ജാക്കറ്റും സ്വെറ്ററുമൊക്കെ അണിഞ്ഞാണ് വിദ്യാർത്ഥികളുടെ വരവ്. ചെറിയ മൂടൽ മഞ്ഞുണ്ട്. വെയിൽ പരന്നു തുടങ്ങിയിട്ടില്ല. ഞാൻ തിരികെ നടന്നു. ഇത് ബീബിക മക്ബറയിലേക്കുള്ള പടിപ്പുരയാണ്. മനോഹരമായ ചിത്രപ്പണികളാൽ അലങ്കൃതമാണ് പടിപ്പുര. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 999-444-222. ഗംഗാറാമിന്റെ കാറിൽ യാത്ര തുടർന്നു. ഇന്ന് കുറേയേറെ സ്ഥലങ്ങൾ സന്ദർശിക്കാനുണ്ട്. അതിനാൽ തിടുക്കപ്പെട്ട് പണി തീർക്കുകയാണ് ഞാൻ. ഇതിലെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ നഗരത്തിന്റെ ചരിത്രം തന്നെയാണ് എന്റെ ചിന്തകളിൽ. ചരിത്രപ്രസിദ്ധമായ തുക്ലക് പരിഷ്കാരങ്ങളുടെ ഒരു വേദിയായിരുന്നു ഔറംഗബാദ്.
പതിനാലാം നൂറ്റാണ്ടിലായിരുന്നു അത്. അന്ന് ഈ പട്ടണം ദൗലത്താബാദ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദൗലത്താബാദിന്റെ സൗന്ദര്യവും തന്ത്രപ്രധാന സ്ഥാനവും കണക്കിലെടുത്ത് ഡൽഹി സുൽത്താനേറ്റിന്റെ തലസ്ഥാനം ഇവിടേക്ക് മാറ്റാൻ തുക്ലക് തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഭരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, തൊഴിലാളികൾ, സൈനികർ, കരകൗശലക്കാർ, നെയ്ത്തുകാർ എന്നിവരോടെല്ലാം ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് മാറാൻ അദ്ദേഹം ഉത്തരവിട്ടു. ഈ നഗരം കണ്ട ഏറ്റവും വലിയ കുടിയേറ്റമായിരുന്നു അത്. 6 വർഷം കഴിഞ്ഞപ്പോൾ സുൽത്താന് മനംമാറ്റമുണ്ടായി. തലസ്ഥാനം ഡൽഹിയിലേക്ക് തന്നെ മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ ഇടതുഭാഗത്ത് കാണുന്ന സ്കൂൾ ഡോക്ടർ അംബേദ്കർ സ്ഥാപിച്ചതാണെന്നാണ് ഡ്രൈവർ ഗംഗാറാം പറയുന്നത്. ഔറംഗബാദിൽ കുറേയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംബേദ്കർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇക്കാണുന്ന സ്കൂളും അംബേദ്കറുടെ സംഭാവനയാണെന്ന് ഗംഗാറാം പറഞ്ഞു. മിലിന്ദ് മൾട്ടിപർപ്പസ് ഹൈസ്കൂൾ എന്നാണ് ഇതിന്റെ പേര്. വലിയൊരു സ്കൂളാണ്. അതൊന്ന് ഷൂട്ട് ചെയ്യാമെന്ന് കരുതി ഞാൻ ഇറങ്ങി. സ്കൂൾ മുറ്റത്ത് കുറെ കുട്ടികൾ നിരന്നിരിക്കുന്നു. രാവിലെ അസംബ്ലി നടക്കുകയാണെന്ന് തോന്നുന്നു. CBSE സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളാണ്. മഹാരാഷ്ട്രയിലെ തന്നെ പേരുകേട്ട സ്കൂളാണ് മിലിന്ദ് മൾട്ടിപർപ്പസ് ഹൈസ്കൂൾ. അതിന്റെ നേരെ എതിർവശത്താണ് ഔറംഗബാദിലെ ബിഷപ്സ് ഹൗസ്, റോമൻ കത്തോലിക്ക ബിഷപ്പിന്റെ ആസ്ഥാനം. പലയിടത്തും സുവിശേഷ പ്രസംഗത്തിന്റെ ബോർഡുകളും മറ്റും കാണാം. ഇനി ഞങ്ങൾ നഗരത്തിന്റെ പുറത്തേക്ക് പോവുകയാണ്. നഗരത്തിനകത്ത് വലിയ അത്ഭുത കാഴ്ചകളൊന്നുമില്ല. ചരിത്ര നിർമ്മിതികൾ മിക്കതും ഔറംഗബാദിന് പുറത്താണ്. ഇന്ത്യയിലെ ഒരു സാധാരണ നഗരത്തിന്റെ രൂപഭാവങ്ങൾ തന്നെയാണ് ഔറംഗബാദിനും. വൃത്തിയോ വെടിപ്പോ ഇല്ലാത്ത പാതയോരങ്ങളും കെട്ടിടങ്ങളും. നഗരം പിന്നിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. അടുത്തതായി ദൗലത്താബാദ് കോട്ട കാണുന്നതിനാണ് പോകുന്നത്. ഔറംഗബാദിന്റെ പണ്ടത്തെ പേരാണ് ദൗലത്താബാദ്. ഈ നഗരം നിൽക്കുന്നയിടത്തായിരുന്നില്ല 100 വർഷങ്ങൾ മുൻപ് ദൗലത്താബാദിന്റെ കേന്ദ്രസ്ഥാനം. വലിയൊരു കോട്ടയും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങളുമായിരുന്നു അന്നത്തെ ദൗലത്താബാദ്. കാർ ദൗലത്താബാദ് ഫോർട്ടിന് സമീപത്തേക്കെത്തി. അതിന്റെ പാർക്കിംഗിൽ ഗംഗാറാം കാർ കൊണ്ടുചെന്നു നിർത്തി. ഞാൻ അവിടെ ഇറങ്ങി. കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കാൻ ടിക്കറ്റ് എടുക്കണം. മുന്നിൽ മലയുടെ മുകളിൽ ഒരു കോട്ടയുണ്ട്. ദേവഗിരി എന്നാണ് ആ മലയുടെ പേര്. പക്ഷേ ഞാൻ ആ കോട്ടയിലേക്ക് പോകുന്നില്ല. അവിടെ കയറി എത്തണമെങ്കിൽ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. ആ മലയുടെ താഴ്വാരം വരെ പോകാനാണ് തീരുമാനം. അവിടേക്ക് നടന്നു. ഡെക്കാൻ പ്രദേശത്ത് മധ്യകാലത്ത് നിർമ്മിതമായ ഏറ്റവും ശക്തമായ കോട്ടകളിൽ ഒന്നായിരുന്നു ദൗലത്താബാദ് ഫോർട്ട്. അക്കാലത്തെ മിലിറ്ററി എഞ്ചിനീയറിംഗിന്റെയും ടൗൺ പ്ലാനിംഗിന്റെയും എല്ലാം മികച്ച ഉദാഹരണമാണ് ഈ കോട്ട. ഞാൻ കോട്ടയിൽ പ്രവേശിക്കാനുള്ള ടിക്കറ്റ് എടുത്തു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ ഈ കോട്ടയും പരിസരവും പരിപാലിക്കുന്നത്. ഇതാണ് താഴ്വാരത്ത് നിന്നും കോട്ടയിലേക്കുള്ള ആദ്യത്തെ ഗേറ്റ്. മഹാഗോട്ട് ഗേറ്റ് എന്നാണ് ഇതിന്റെ പേര്. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായതുപോലെയല്ല ഇപ്പോൾ കോട്ടയുടെ രൂപം. പിന്നീട് വന്ന പല രാജവംശങ്ങളും ഈ കോട്ടയെ പല രീതിയിൽ പുതുക്കിപ്പണിയുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും പ്രധാന ഡിസൈൻ യാദവ രാജവംശകാലത്തേതു തന്നെയാണ്. 12-ാം നൂറ്റാണ്ടിൽ അവർ ഇവിടെ ഒരു കോട്ട നിർമ്മിക്കുമ്പോൾ പ്രദേശമാകെ അറിയപ്പെട്ടിരുന്നത് ദേവഗിരി എന്നാണ്. യാദവ രാജാവായ ബില്ലാമ്മയാണ് ദേവഗിരി എന്ന രാജ്യം സ്ഥാപിക്കുന്നത് തന്നെ. ഇവിടം കേന്ദ്രമാക്കി ഭരണം നടത്തുന്നതിനായി ഒരു കോട്ടയും നിർമ്മിച്ചു. പൂർണമായും കല്ലുകൊണ്ട് നിർമ്മിച്ച കോട്ട. ഇത്തരത്തിൽ നിരവധി കോട്ടകൾ മഹാരാഷ്ട്രയിലുണ്ട്. മഹാരാഷ്ട്രയും ഗുജറാത്തും രാജസ്ഥാനുമൊക്കെ കോട്ടകളാൽ സമ്പന്നമാണ്. എന്തുമാത്രം ചരിത്രാവശിഷ്ടങ്ങളാണ് ഇന്ത്യയിലുള്ളതെന്ന് ആരെയും അത്ഭുതപ്പെടുത്തുന്ന വസ്തുത തന്നെ. ഇത്തരത്തിലൊരു കോട്ടയൊന്നും കേരളത്തിലില്ല. കേരളത്തിൽ താരതമ്യേന ചരിത്രാവശിഷ്ടങ്ങൾ ശുഷ്കമാണ്. മഹാരാഷ്ട്രയിലേക്കും ഗുജറാത്തിലേക്കും രാജസ്ഥാനിലേക്കും കർണാടകത്തിന്റെ ചില ഭാഗങ്ങളിലേക്കും ചെല്ലുമ്പോൾ എത്രയെത്ര ചരിത്രശേഷിപ്പുകളാണുള്ളത്. നടന്ന് ഞാൻ കോട്ടയിലെ വലിയൊരു കോർട്ട്യാർഡിലേക്കെത്തി. ചെറിയ കോട്ടയൊന്നുമല്ല ഇതെന്ന് ഇവിടേക്കെത്തുമ്പോൾ മനസ്സിലാവും. കോർട്ട്യാർഡിന്റെ വശങ്ങളിലെ പുത്തുകളിൽ പീരങ്കികൾ നിരത്തിവെച്ചിരിക്കുന്നു. ഈ കോട്ടയിൽ പല കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പീരങ്കികൾ. മുഗളന്മാരാണ് ആദ്യമായി ഇന്ത്യയിലേക്ക് മികച്ച പീരങ്കികൾ കൊണ്ടുവരുന്നത്. 1-ാം പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബറുടെ സൈന്യം ഇന്ത്യയിൽ ആദ്യമായി അത് ഉപയോഗിക്കുകയും ചെയ്തു.
ദൌളതാബാദ് ഫോർട്ടിൽ നിരവധി പീരങ്കികൾ ഉണ്ടായിരുന്നതായാണ് ചരിത്രം. അവയിൽ കുറേയെണ്ണമൊക്കെ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയുടെ നാലു ഭാഗത്തുമുള്ള കൊത്തളങ്ങളിൽ പീരങ്കികൾ വച്ചിരുന്നു. ഇരുമ്പുകൊണ്ടും ഓടുകൊണ്ടും നിർമ്മിച്ച പീരങ്കികൾ ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പല വലിപ്പത്തിലുള്ള പീരങ്കികൾ, എത്രയോ യുദ്ധങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടവയാണ് ഇവയെന്നോർക്കണം. യാദവ രജപുത്രന്മാരുടെ മാത്രമല്ല, ഡൽഹി സുൽത്താനേറ്റിലെ ഭരണാധികാരികൾക്കും മുഗളന്മാർക്കും മറാത്ത രാജാക്കന്മാർക്കും ബ്രിട്ടീഷുകാർക്കും ഇഷ്ടപ്പെട്ട ഒരിടം കൂടിയായിരുന്നു ദൌളതാബാദ് ഫോർട്ട്. ഇത് പിടിച്ചെടുക്കുന്നതിനായി നിരവധിയായ യുദ്ധങ്ങൾ പല കാലഘട്ടങ്ങളിൽ നടന്നിരുന്നു. അതിബൃഹത്തും ഗംഭീരവുമാണ് കോട്ടയ്ക്കകം. മലയുടെ മുകളിൽ കോട്ടയുടെ മറ്റൊരു പ്രധാന ഭാഗമുണ്ട്. നിരവധി ശില്പങ്ങളും കൊത്തുപണികളോടുകൂടിയ തൂണുകളുമെല്ലാം ഈ പോകുന്ന വഴികളിൽ കാണാം. ചിലതൊക്കെ രജപുത്ര ശൈലിയിലുള്ളതാണ്. മണ്ഡപങ്ങൾ, കൊത്തളങ്ങൾ, മട്ടുപ്പാവുകൾ, ഗോപുരങ്ങൾ എന്നിവയെല്ലാമുണ്ട് കോട്ടയിൽ. നടന്നു ചെല്ലും തോറും മുന്നോട്ട് വിപുലമായിക്കൊണ്ടിരിക്കുകയാണ് കോട്ട. ഒരു കാലത്ത് ഡൽഹി സുൽത്താനേറ്റിന്റെ തലസ്ഥാനത്തെ പ്രവർത്തനങ്ങളെല്ലാം നടന്നിരുന്നത് ഈ കോട്ടയ്ക്കുള്ളിലായിരുന്നെന്നോർക്കണം. മുഹമ്മദ് ബിൻ തുക്ലക് തന്റെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം മാറ്റിയത് ഇങ്ങോട്ടാണ്. അന്ന് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ആളുകളിൽ കുറേയേറെ പേരെ അധിവസിപ്പിച്ചിരുന്നത് ഈ കോട്ടയ്ക്കകത്താണ്. തുക്ലക് തന്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് തന്നെ മാറ്റിയപ്പോൾ അവരിൽ ഭൂരിഭാഗവും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയാണുണ്ടായത്. ഇന്ത്യക്കാർക്ക് ഒരു കുഴപ്പമുണ്ട്. ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി എന്ത് ഗോഷ്ഠിയും കാണിക്കും, ഏത് ചരിത്ര നിർമ്മിതിയുടെയും മുകളിൽ വലിഞ്ഞു കയറും. അത്തരം ഫോട്ടോയെടുപ്പുകാരെ പിന്നിട്ട് ഞാൻ നടത്തം തുടർന്നു. അങ്ങകലെ ഒരു ഗോപുരം കാണാം, ചാന്ദ് മിനാർ എന്നറിയപ്പെടുന്ന ഗോപുരം. അതിനടുത്ത് വരെ നടക്കാനാണ് എന്റെ തീരുമാനം. അവിടെ നിന്നുമാണ് മലമുകളിലേക്ക് കയറ്റം തുടങ്ങുന്നത്. മുഗളർക്ക് ശേഷം ഹൈദരാബാദിലെ നൈസാമാണ് ഇത് സ്വന്തമാക്കിയത്. നൈസാമിൽ നിന്നും മറാത്ത സാമ്രാജ്യം കോട്ട പിടിച്ചെടുത്തു, അവരിൽ നിന്നും ബ്രിട്ടീഷുകാരും. അങ്ങനെ ദീർഘമായൊരു ചരിത്രമാണ് ഈ കോട്ടയ്ക്ക് പറയാനുള്ളത്. മുഗളന്മാരുടെ കാലത്ത് കോട്ട വളരെ വിപുലമായ രീതിയിൽ വികസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഇതിലൂടെ നേരെ നടന്നാൽ സരസ്വതീവൽ എന്ന ഒരു കിണറിനടുത്തെത്താം. ഒരു പടിക്കിണറാണത്. അതിനടുത്തേക്ക് നടന്നു. ഈ കോട്ടയുടെ ഒരു ജലസംഭരണിയായിരുന്നു സരസ്വതീവൽ. ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം കണ്ട വാവ് പോലെ അത്ര സുന്ദരമല്ല ഇത്. അതിവിശാലമായ ഒരു കിണർ, പഴയകാലത്തെ വാട്ടർ എഞ്ചിനീയറിംഗിന്റെ മികച്ച ഉദാഹരണമായി കണക്കാക്കപ്പെടുന്ന പടിക്കിണറാണ് സരസ്വതീവൽ. 100 വ്യാസവും 40 ആഴവുമുള്ള കിണർ. എത്രയോ നൂറ്റാണ്ടുകാലം കോട്ടയുടെ ആവശ്യങ്ങൾക്കായി ജലം ഇതിൽ നിന്നാണ് എടുത്തിരുന്നത്. അവിടവും പിന്നിട്ട് ഞാൻ നടത്തം തുടർന്നു. ഇടയ്ക്ക് മുകളിലെ കോട്ടയൊന്ന് നിരീക്ഷിക്കും. അവിടെ നിന്ന് താഴേക്ക് പടവുകളും വഴികളും മതിലുകളുമുണ്ട്, മറ്റനേകം നിർമ്മിതികളും. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത്യാവശ്യം ഭംഗിയായി തന്നെ ഇവിടം സംരക്ഷിക്കുന്നുണ്ട്. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെയാണ് സന്ദർശകരെ അനുവദിക്കുന്നത്. 10 രൂപയാണ് ഇന്ത്യക്കാർക്കുള്ള ടിക്കറ്റ് നിരക്ക്, വിദേശികൾക്ക് 100 രൂപയും. വീണ്ടും നടക്കുമ്പോൾ പല ഭാഗത്തും കോട്ടമതിലിനോട് ചേർന്ന് പല പല പൊത്തുകളും വിശ്രമയിടങ്ങളും ഒക്കെ കാണാം. ഞാൻ ലക്ഷ്യമായി വെച്ചിരിക്കുന്ന ഗോപുരത്തിനടുത്തേക്ക് ഇനിയും ദീർഘദൂരം നടക്കാനുണ്ട്. ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാൽ ഭാരത് മാതാ ക്ഷേത്രവും ഹാത്തി ടാങ്കും ഉണ്ടെന്ന് ബോർഡ് കണ്ടു. അതെന്താണെന്നറിയാനായി അവിടേക്ക് നടക്കുകയാണ്. നേരെ മുന്നിൽ അക്കാണുന്ന കൽക്കെട്ടിടമാണ് ഭാരത് മാതാ ക്ഷേത്രം. ഇത്തരം കോട്ടകളിൽ മിക്കതും കാട് കയറിപ്പോയ ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യയിൽ. പിന്നീട് അത് ഓരോന്നായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ചുമതലയിലേക്ക് വന്നു. അവരത് വളരെ പ്രൊഫഷണലായി മാനേജ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഹാത്തി ടാങ്ക്. ആനക്കുളം എന്നാണ് പേരെങ്കിലും ഇത് ആനയെ കുളിപ്പിച്ചിരുന്ന കുളമൊന്നുമല്ല. ദൌളതാബാദ് ഫോർട്ടിലെ ഒരു പ്രധാന ജലസംഭരണിയായിരുന്നു. അതിനപ്പുറം ഭാരത് മാതാ ക്ഷേത്രം. യാദവരാജവംശത്തിന്റെ കാലത്ത് നിർമ്മിതമായ ഒരു ക്ഷേത്രമാണിത്. അങ്ങേയറ്റത്ത് ചാന്ദ് മിനാർ. ഈ കോട്ട പിടിച്ചെടുത്തതിന്റെയും ബാഹ്മിനി രാജവംശം സ്ഥാപിച്ചതിന്റെയും ഓർമ്മയ്ക്കായി അലാവുദ്ദീൻ എന്ന ആദ്യ ബാഹ്മിനി രാജാവ് നിർമ്മിച്ചതാണ് ആ ഗോപുരം. ഡൽഹിയിലെ കുത്തബ് മിനാറിന്റെ മാതൃകയിലാണ് ചാന്ദ് മിനാർ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ അതിന്റെ അടുത്തേക്ക് നടന്നു.
ദക്ഷിണേന്ത്യയിലെ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിന്റെ വലിയൊരു ഉദാഹരണമായിട്ടാണ് ചാന്ദ് മിനാർ കണക്കാക്കപ്പെടുന്നത്. 1445 അതിന്റെ നിർമ്മാണം. മലയുടെ മുകളിലെ വലിയ കോട്ടയ്ക്ക് മലഞ്ചെരുവിൽ താഴെയൊരു ഭാഗമുണ്ട്. അവിടം ലക്ഷ്യമാക്കിയാണ് ഇനി എന്റെ നടപ്പ്. മലമുകളിലും മലഞ്ചെരുവിലുമെല്ലാമായി നിരവധി ചരിത്ര നിർമ്മിതികൾ. ഓരോരോ കാലഘട്ടത്തിൽ പണിത അവ ആ കാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ടങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ഏതോ നാട്ടിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ സംഘങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അവർ കോട്ടയെ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നു. ഇനിയും കുറച്ചുകൂടി മുന്നോട്ടു പോകാനുണ്ട്. കോട്ടയിലൂടെ ചരിത്രത്തിലേക്കുള്ള സഞ്ചാരം തുടർന്നു.